പത്തനംതിട്ടയിൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെയുണ്ട് ബുൾഡോസറൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. കൃഷ്ണമോഹൻ ചേരുന്നു നമുക്കൊപ്പം. കൃഷ്ണമോഹൻ, എവിടെയാണ് പത്തനംതിട്ടയിലെ കുട്ടിക്കലാശം? എല്ലാവരുടേതും ഒരുമിച്ചാണോ? വേറുകടയിൽ ട്രെയിനാണെങ്കിൽ ഒരു ജെ സി ബി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ. അവിടെ അനിലാന്റണിക്ക് വേണ്ടിയുള്ള പാട്ടും മുഴങ്ങുന്നുണ്ട്. ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. കൃഷ്ണമോഹൻ കേൾക്കുന്നുണ്ടോ? സെറ്റായോ അവിടെ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പത്തനംതിട്ട കാസർഗോഡ് സ്ഥാനാർത്ഥി നേരത്തെ കണ്ടു. പക്ഷെ ഇപ്പോഴും വർണ്ണാഭമായി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പേരൂർക്കട തന്നെയാണ്. പേരൂർക്കട വാസ്തവത്തിൽ ഒരു ഇവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് ഒരു ഉത്സവത്തിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ ഉണ്ടാകുമോ അമ്മാതിരി നേരത്തെ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ കുട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുമായിരിക്കും. കൃഷ്ണമോഹൻ വീണ്ടും ശരിയാണ്. കൃഷ്ണമോഹൻ കേൾക്കാമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കലാശ പോരാട്ടത്തിന്റെ ദിവസവും ഇന്ന് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വാദപ്രതിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല പത്തനംതിട്ടയിൽ. ഈ ആവേശമൊക്കെ ഈ കലാശക്കൂട്ടിലും പ്രതിഫലിക്കുന്നുണ്ടോ? എന്താണ് ടൗണിലെ കാഴ്ചകൾ? ആവേശത്തിലൊട്ടും കുറവില്ല. കാരണം പത്തനംതിട്ടയിലെ കാഴ്ചയും ത്രികോണപ്പോരിലേക്ക് മാറി എന്ന് കാണിക്കുന്നതാണ്. ഇത്ര നേരത്തെ തന്നെ മുന്നണികൾ കലാശക്കൊട്ടിനായുള്ള സ്ഥലം കീഴടക്കി കഴിഞ്ഞു, പ്രവർത്തകരെത്തി കഴിഞ്ഞു. രണ്ട് മുന്നണികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ തന്നെ ജെ സി ബിയുടെ മുകളിൽ കയറി സ്ഥാനാർത്ഥി റോഡ് ഷോയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ റോഡ് ഷോയുമായി അവരും എത്തും. മൂന്ന് പുത്രർക്കും അപാധ്യക്ഷനിലെ മൂന്ന് വരികളാണ് നൽകിയിട്ടുള്ളത്. അവരെങ്ങനെ ഇപ്പോൾ തന്നെ പ്രവർത്തകർ കീഴടക്കി കഴിഞ്ഞു. പോലീസ് സാന്നിധ്യവുമുണ്ട്. പലവിധ വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ശബരിമല ഇരിക്കുറി. കഴിഞ്ഞ തവണ ശബരിമലയിൽ മാത്രം ചുറ്റിക്കറങ്ങിയിരുന്ന മണ്ഡലത്തിലെ പൊതുസ്ഥിതി ഇക്കുറി പുൽവാമ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് മാറി. ഏറ്റവും ഒടുവിൽ കോഴ ആരോപണം, എല്ലാ നന്ദകുമാർ വരുത്തിയ കോഴ ആരോപണത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയും അതിന് മറുപടിയുമായി യു ഡി എഫ് രംഗത്തേക്ക് എത്തി. യു ഡി എഫ് ആണ് ആരോപണത്തിൽ പിള്ളെന്ന് അനിൽ ഉന്നയിച്ചതോടുകൂടി ശക്തമായ വാദപ്രതിവാദത്തിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ പലവിധ വിഷയങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലം. തുടക്കത്തിൽ റബ്ബറും വന്യജീവി വിഷയമൊക്കെ ആയിരുന്നു ഈ മലയോര മണ്ഡലത്തിൽ ചർച്ചയായതെങ്കിൽ പിന്നീട് പലവിധ വിഷയങ്ങളിലേക്ക് പ്രകടനരംഗം മാറി. പ്രകടനരംഗം കൊടുത്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 50,000 വോട്ടിന് യു ഡി എഫിന്റെ ഉറച്ച സീറ്റായ പത്തനംതിട്ട പിടിക്കുമെന്ന് ഐസക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏതായാലും അത്തരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം നടത്തുമ്പോഴാണ് ആന്റോ ആന്റണിയാണോ അതോ അട്ടിമറിയത്തിലൂടെ തോമസ് ഐസക് ആണോ അതോ അനിൽ ആന്റണി കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ 3 ലക്ഷം വോട്ടുകളും മറികടന്ന് വെണ്ണിക്കൊടി മാറിക്കൊണ്ടെന്ന് മാത്രമേ കാണണം. രാവിലെ അനിൽ നടത്തിയ പരാമർശം കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റ് പത്തനംതിട്ടയായിരിക്കും. ഒരു കേന്ദ്രമന്ത്രി പോലും ഇവിടെ ഉണ്ടാകുന്ന അവകാശവാദം പോലും ബി ജെ പി ഉണ്ടായി. പക്ഷേ അറിയേണ്ടത് കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ടുകൾ പിടിച്ച മണ്ഡലത്തിൽ ഇക്കുറി ആ വോട്ടുകളിൽ കുറവ് വന്നാൽ ആ വോട്ട് ആർക്കും അങ്ങനെയെങ്കിൽ അത് ആരുടെ ദേവരാജ്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. എന്നാലും യു ഡി എഫ് പ്രവർത്തകർ വളരെ ആവേശത്തിൽ തന്നെ അവരുടെ പ്രതിനിധവുമായി കുട്ടിക്കലാശത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നു. എൽ ഡി എഫ് തയ്യാറായി വരുന്നത് അല്പസമയത്തിനകം പത്തനംതിട്ടയിൽ കതറിട്ടൊരു നർത്തകൻ വളരെ ആവേശപൂർവ്വം നൃത്തം ചവിട്ടുകയാണ് ആ കോൺഗ്രസ് പ്രവർത്തകൻ. പത്തനംതിട്ടയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ ദൃശ്യങ്ങളാണ്. പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് പ്രവർത്തകർ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ കുട്ടിക്കലാശത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്ന് പാലാരിവട്ടം ജംഗ്ഷനാണ്. പാലാരിവട്ടത്തേക്ക് ഇപ്പോൾ സി പി എമ്മിന്റെ അനൗൺസ്മെന്റ് വാഹനം വന്നെത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് പേരൂർക്കട ജംഗ്ഷനിൽ കൂടുതൽ പ്രവർത്തകർ എത്തുന്നു. കൂടുതൽ കൊടികൾ പാറുന്നു, ഫ്ലക്സുകൾ ഉയർന്നു പൊങ്ങുന്നു. ഇതാ ക്രെയിനിൽ കെട്ടിവലിച്ച ഫ്ലക്സാണ്. എന്നാൽ ക്രെയിൻ എന്തായാലും മുതലായി അബ്ദുൾ, കാര്യം ഇത്രയേറെ ഒരു പബ്ലിസിറ്റി ഇനിയിപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ സമയം കിട്ടാനില്ല. ഒരു സംശയവും വേണ്ട, തിരുവനന്തപുരത്തെ ഒരു പതിവുകാരനാണ് കുട്ടിക്കലാശത്തിലെ ക്രെയിൻ. എന്തായാലും ഓരോ തവണയും ഉയരം കൂടി വരും. ഇനി ഇത്തവണ ഒന്നിലേറെ ക്രെയിനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടെ അനൂപ് ശ്രദ്ധിച്ചോ, ഇതാ നമ്മുടെ പത്തനംതിട്ടയിലെ ചേട്ടൻ ഉഷാറായി കളിക്കുകയാണ് കേട്ടോ. പത്തനംതിട്ടക്കാരെ അനുസരിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അവരത്ര എക്സ്പ്രസീവ് അല്ല എന്ന പരാതി ഉണ്ടെങ്കിൽ അത് ഇതോടെ മാറും. ഒന്നല്ല, പ്രായ വ്യത്യാസമില്ലാതെ ആളുകൾ അണിനിരക്കുകയാണ് പത്തനംതിട്ടയിൽ. ഇപ്പോൾ ആന്റോ എടുത്തുയർത്തുന്നതാണോ ചേട്ടൻ? ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ മാത്രമേ എടുത്തുയർത്തേണ്ട അവസ്ഥയൊക്കെ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. എന്തായാലും
കൂടുതൽ ആളുകൾ പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുകയാണ്. പത്തനംതിട്ട പേരൂർക്കടയ്ക്ക് ഒരു വെല്ലുവിളിയായി കുട്ടിക്കലാശത്തിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ ടി സിദ്ദിഖിനെ കണ്ടത് എം കെ രാഘവനൊപ്പമാണ് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ടി സിദ്ദിഖ് കുട്ടിക്കലാശത്തിന് അണിനിരക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് തിരിച്ചെത്താം. പത്തനംതിട്ടയ്ക്ക് ഉഷാറായി കയറി വരുന്നുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.